അർച്ചന വിമൻ സെന്ററിന്റെ നേതൃത്വത്തിൽ നദീ സംരക്ഷണ പഠനയാത്രയ്ക്ക് മുന്നോടിയായി പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. സന്നദ്ധ സംഘടനകളുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ KN ആനന്ദകുമാർ നയിക്കുന്ന നദീയാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് അർച്ചന വിമൻ സെന്റർ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിലെ നദികളുടെ പുനർജീവനം ലക്ഷ്യമിട്ട് നാഷണൽ NGO കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ സംഘടനകളുടെയും സാമൂഹിക സാംസ്കാരിക പാരിസ്ഥിതിക സംഘടനകളുടെയും സഹകരണത്തോടെ കേരളത്തിലെ 44 നദികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നടത്തുന്ന നദീ സംരക്ഷണ യജ്ഞമാണ് നദീയാത്ര. ജ്യോതി ജീപൂർണ ട്രസ്റ്റ് അർച്ചന വിമൻ സെന്ററിന്റെ നേതൃത്വത്തിൽ നദീയാത്രയുടെ മുന്നോടിയായുള്ള പ്രചരണ പരിപാടി മണിമലയാർ കുളത്തൂർ മുഴി തേലപ്പുഴക്കടവ് തീരത്ത് തൂക്കുപാലത്തിന് സമീപം വെച്ച് നദീ സംരക്ഷണ റാലി, നദീ സംരക്ഷണ ബോധവൽക്കരണ ഗാനം, പ്രകൃതി നിരീക്ഷണ യാത്ര തുടങ്ങിയവ സംഘടിപ്പിച്ചു. അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മിസ് ത്രേസ്യമ്മ മാത്യു അധ്യക്ഷത വഹിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിന് അർഹയാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്ന വടക്കേ ഇന്ത്യൻ ജനതകള് കേരളത്തിലേക്ക് ട്രെയിനുകളും മറ്റും കയറി കഴിയുമ്പോഴേ അവർ ഒരുമാതിരി എന്താണ് പരദേശായിലെത്തി എന്ന് വിചാരിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു പരദേശയായി ഈ കേരളം നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജീവസ്സറ്റ നദികളും ഹരിതാഭം നിറഞ്ഞ കുന്നും മലകളുമൊക്കെയാണ്. നമുക്ക് വളരെ അഭിമാനത്തോടെ സംരക്ഷിക്കേണ്ടതാണ് പുഴകൾ എന്ന് ഇന്ന് നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നു. കാരണം നമ്മളെ ഇപ്പൊ തഴികി തടങ്ങി കടന്നു പോയ വേനൽ നമ്മളെ എല്ലാവരെയും അല്പം ഭയാശങ്കകളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് TM മാത്യു ഉദ്ഘാടനം ചെയ്തു. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ ഭാരവാഹികളായ സിസ്റ്റർ ക്രിസ്റ്റി, TG തങ്കമ്മ, പോൾസൺ കൊട്ടാരത്തിൽ ജോസ് പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏറ്റുമാനൂർ കടുത്തുരുത്തിയ റീജിയണിന്റെ പരിപാടിക്ക് ടിനു ഫ്രാൻസിസ്, ഡോണ അൽഫോൻസ ആന്റണി, സാലിമോൾ ജോജി, ഗീത ഉണ്ണി, ബിൻസി ബിജു, ഷീജ സജി, ഗിരിജ KR, ഉദയ ഷിബു, സുമാ ബാബു തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. ഏറ്റുമാനൂർ കടുത്തുരുത്തിയ റീജിയണിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഠനയാത്രയിൽ ആർച്ച് ഫെഡ് അംഗങ്ങൾ, CAG ലീഡേഴ്സ് തുടങ്ങി 100 അംഗങ്ങൾ പങ്കെടുത്തു. ഐഫോറിയ ന്യൂസ്, ഏറ്റുമാനൂർ.